ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പത്തായിരം രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ട മികച്ച ചില ഫോണെ കുറിച്ചിട്ടാണ് അപ്പം അയ്യായിരം രൂപയുടെയും പത്തായിരം രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില സ്മാർട്ട് ഫോണുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത് കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി എണ്ണൂറ് രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഐടെൽ എ സിക്സ്റ്റി എസ് എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് ബേസിക്കായിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ് ആറേ പോയിന്റ് ആറ് ഇഞ്ചിന്റെ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൺ നോച്ച് ഒക്കെ വരുന്നുണ്ട് പിന്നെ യൂണിഎസ് ഒ സി എസ് സി നയൻ എയ്റ്റ് സിക്സ് ത്രീ എ വൺ എന്ന ബേസിക്കായിട്ടുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട് എട്ട് മെഗാ പിക്സൽ ട്വൽ ക്യാമറ സെറ്റപ്പും അഞ്ച് മെഗാപിക്സിലെ സെൽഫി ക്യാമറയും അയ്യായിരം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട് അത് ഈ ഒരു പ്രൈസ് റേഞ്ചിന് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ ആറായിരത്തി എണ്ണൂറ് രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് പോക്കോ സി സിക്സ്റ്റി ഫൈവ് എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് ഇതിൽ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത് പക്ഷേ തൊണ്ണൂറ് ഹേഴ്സിൻ്റെ റിഫ്രഷ് ആയിട്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മീഡിയ ടെക്കിൻ്റെ ഹീലോ ജി എയ്റ്റി ഫൈവ് എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട് ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു പ്രോസസ്സറാണ് പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചില് പതിനെട്ട് വാർട്ടറിൻ്റെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യുന്നത് അതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പിന്നെ അയ്യായിരം എം എച്ച് എൻ്റെ ബാറ്ററി ഒക്കെയാണ് വരുന്നത് അൻപത് മെഗാ പിക്സൽ ഡൽ ക്യാമറ സെറ്റപ്പും എട്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ആറായിരത്തി എണ്ണൂറ് രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത് പിന്നെ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് റെഡ്മി തേർട്ടീൻ സി എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് അപ്പം പോക്കോ ബ്രാൻഡിംഗിൽ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ അത് നോക്കാം പക്ഷേ ആ ഫോണിൻ്റെ വില ഏഴായിരത്തി എഴുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത് പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് മോട്ട്രോയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഏഴായിരം രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ട്രോ ജി സീറോ ഫോർ എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് ഇതിൽ എച്ച് ഡി റെസല്യൂഷൻ വരുന്ന ഡിസ്പ്ലേനാണ് വരുന്നത് പക്ഷെ പഞ്ചോൾ ഡിസൈനും തൊണ്ണൂറ് അഡ്സെൻ്റെ റിഫ്രഷ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പതിനഞ്ച് വാട്ടറിന്റെ പാസ്റ്റാൻ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട് അയ്യായിരം എച്ച് ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് പതിനാറ് മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറയും അഞ്ച് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് പിന്നെ യൂണി എസ് ഒ സി ടി സിക്സ് സീറോ സിക്സ് എന്ന പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സൈഡ് ബോണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ ആറായിരത്തി എണ്ണൂറ് രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ടെക്നോയുടെ അല്ലെങ്കിൽ ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് ഫോണിലൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ടെക്നോ പോപ്പ് എയ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് സ്മാർട്ട് എയ്റ്റ് എച്ച് ഡി അല്ലാന്നുണ്ടെങ്കിൽ ടെക്നോ സ്പാർക്ക് ഗോ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നീ ഫോണിൽ നോക്കാവുന്നതാണ് മൂന്ന് ഫോണുകളിലും ഏകദേശം ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത് ആറേ പോയിന്റ് ആറ് അഞ്ചിൻ്റെ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയാണ് എടുത്തിരിക്കുന്നത് പഞ്ചോൾ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് തൊണ്ണൂറ് എടുത്തിൻ്റെ റിഫ്രക്ഷേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പിന്നെ യൂണി എസോസിയറ്റി സിക്സ് സീറോ സിക്സ് എന്ന പ്രോസസ്സറാണ് വരുന്നത് പന്ത്രണ്ട് മെഗാ പിക്സൽ ഡ്യൂൽ ക്യാമറ സെറ്റപ്പും എട്ട് മെഗാപിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട് സൈഡ് മോട്ടേഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് ലാവ യുവ ത്രീ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് അതിലാണെങ്കിൽ എക്സ്ട്രാ പതിനെട്ട് ഫാസ്റ്റ് ഫാസ്റ്റാൻഡ് സപ്പോർട്ടും വരുന്നുണ്ട് ആ ഒരു ഫോൺ ഏഴായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് പിന്നെ ഐടെലിന്റെ ഫോൺ വേണമെന്നുണ്ടെങ്കില് ഐടെൽ പി ഫോർട്ടി പ്ലസ് എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ് ഏകദേശം ഇതിനടുത്തു വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത് അതിൽ നമുക്ക് പതിനെട്ട് ആട്ടിന്റെ പാസ് ആൻഡ് സപ്പോർട്ടിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഏഴായിരം എം എച്ച് ബാറ്ററിയും കൂടി കിട്ടുന്നുണ്ട് ഏഴായിരത്തി മുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ് പിന്നെ റിയൽമിയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഏഴായിരം രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ എൻ ഫിഫ്റ്റി ത്രീ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും മുപ്പത്തിമൂന്ന് വാട്ടിന്റെ പാസ്റ്റാൻ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ തൊണ്ണൂറ് റീഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആറ് പോയിന്റ് ഏഴ് നാലിഞ്ചിന്റെ എച്ച് ഡി പ്ലസ് എൽസിൽ ഡിസ്പ്ലേ ആണ് വരുന്നത് വാട്ടർ ഡ്രോപ്പ് നോച്ച ഡിസൈസൺ നോച്ച് കൊടുത്തിട്ടുണ്ട് യൂണി യൂണിഎസോസി വൺ ടു എന്ന പ്രോസസർ വരുന്നുണ്ട് അൻപത് മെഗാപിക്സൽ ട്വൽ ക്യാമറ സെറ്റപ്പും അഞ്ച് മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അയ്യായിരം എച്ച് എന്റെ ബാറ്ററിക്കാണ് കൊടുത്തിരിക്കുന്നത് ഏഴായിരം രൂപ പ്രൈസ് ഈ ഫോൺ അവൈലബിൾ ആണ് പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി സി ഫിഫ്റ്റി വൺ എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട് പക്ഷേ ആ ഫോണിന്റെ വില ഇപ്പം എട്ടായിരം രൂപ പ്രൈസിനെച്ചിലാണ് വരുന്നത് ഇപ്പോഴത്തെ ഒരു ഇതിൽ നാർസോ എൻ ഫിഫ്റ്റി ത്രീ ആയിരിക്കും ബെറ്ററായിട്ടുള്ള ഓപ്ഷൻ പിന്നെ ചില ആൾക്കാർക്ക് സാംസങ്ങിന്റെ തന്നെ ഒരു ഫോൺ വേണ്ടി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എട്ടായിരം രൂപ പ്രൈസിനെ സാംസങ് എഫ് സീറോ ഫോർ അല്ലാതെ എം സീറോ ഫോർ എന്നീ ഫോണിൽ വരുന്നുണ്ട് മീഡിയ ടെക്കിന്റെ ഹീലോ പി തേർട്ടി ഫൈവ് എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത് നാല് ജി ബി റാമും അറുപതിനാല് ജി ബി ഇന്റർണലൊക്കെ വരുന്നുണ്ട് ബേസിക്കായിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ബേസിക്കായിട്ടുള്ള ക്യാമറ സെറ്റപ്പും ബേസിക്കായിട്ടുള്ള അയ്യായിരം എസ് ഒരു ബാറ്ററി കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഫാസ്റ്റ് ആൻഡ് സപ്പോർട്ട് ഒന്നും വരുന്നില്ല അപ്പം എട്ടായിരം എട്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസില് ഈ ഒരു സാംസങ്ങിന്റെ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ് ഇനി മോട്ടോയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ എട്ടായിരം രൂപ പ്രൈസെഞ്ചിൽ മോട്ടോ ജി ട്വന്റി ഫോർ പവർ എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് പഞ്ചോൾ ഡിസൈനും തൊണ്ണൂറ് റിഫ്രഷേറ്റർ കിട്ടുന്നുണ്ട് പിന്നെ എച്ച് ഡി റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേനാണ് വരുന്നത് മീഡിയ ടെക്കിന്റെ ഹീഡിയോ ജി എയ്റ്റി ഫോർ എന്നുള്ള പ്രോസസർ വരുന്നുണ്ട് അൻപത് പ്ലസ് രണ്ട് മെഗാ പിക്സൽ ട്വൽ ക്യാമറ സെറ്റപ്പും പതിനാറ് മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട് ആറായിരം എം ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ കൂടി മുപ്പത് വാട്ടിന്റെ ഭാസം സപ്പോർട്ടും വരുന്നുണ്ട് അപ്പം എട്ടായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ് അല്ല നിങ്ങൾ എട്ടായിരം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ടെക്നോയുടെ ഒരു ഫോണൊക്കെയാണ് നോക്കുന്നത് ടെക്നോ സ്പാർക്ക് ടെൻ പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതില് ഫുള്ള് അച്ഛൻ ഡി റെസൊല്യൂഷനും വരുന്നുണ്ട് പഞ്ചോൾ ഡിസൈനും വരുന്നുണ്ട് പിന്നെ തൊണ്ണൂറ് അടുത്ത് റിഫ്രഷ് ഐറ്റം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മീഡിയ ടെക്കിന്റെ ഹീലോ ജി എയ്റ്റി എയ്റ്റ് എന്ന പ്രോസർ എടുത്തിട്ടുണ്ട് അൻപത് മെഗാപിക്സൽ ട്വൽ ക്യാമറ സെറ്റപ്പ് മുപ്പത്തി രണ്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് ഇതിൽ വരുന്നത് അയ്യായിരം എച്ച് ബാറ്ററും പതിനെട്ട് പാട്ട് പാസ്സാണ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് റെഡ്മിന്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ എട്ടായിരത്തി എണ്ണൂറ് രൂപ പ്രൈസ് വെച്ചിട്ട് റെഡ്മി ലെവൻ പ്രൈം എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാം ഇതിൽ ആറ് പോയിന്റ് അഞ്ച് എട്ട് അഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡിസ്പ്ലേ ആണ് വരുന്നത് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനെ നോച്ച കൊടുത്തിട്ടുള്ളൂ പിന്നെ അത്യാവശ്യം നല്ല മീഡിയ ടെക്കിന്റെ ഹീലോ ജി നയൻറ്റി നയൻ എന്ന പ്രോസസർ വരുന്നുണ്ട് അൻപത് മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റിപ്പം അഞ്ച് മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അയ്യായിരം എച്ച് ബാറ്ററിയും പതിനെട്ട് വാട്ടറിൻ്റെ ഫാസ്റ്റ് ആൻഡ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട് എട്ടായിരത്തി എണ്ണൂറ് രൂപ പ്രൈസിലായിട്ടാണ് ഈ ഫോൺ വരുന്നത് പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ റെഡ്മീടെ കാര്യത്തിൽ റെഡ്മി ട്വൽവ് ഫോർ ജി എന്ന ഫോൺ വരുന്നുണ്ട് അതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഞ്ചോൾ ഡിസൈനും തൊണ്ണൂറ് റിഫ്രഷ് റേറ്റ് ഒക്കെ ലഭിക്കുന്നുണ്ട് പിന്നെ ക്യാമറയിൽ എക്സ്ട്രാ ആയിട്ട് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട് പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ പ്രൊസസർ മീഡിയ ടെക്ട് വിയോ ജി എയ്റ്റി എയ്റ്റ് എന്ന പ്രൊസറേ വരുന്നുള്ളൂ അത് മറ്റേ പ്രോസസറിനേക്കാൾ താഴെ വരുന്ന പ്രോസസറാണ് ഇനി റിയൽമിയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഒമ്പതിനായിരം രൂപ ഇപ്പോൾ റിയൽമി ടെൻ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് കുറച്ച് പഴയ ഫോണാണ് പക്ഷെ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇത് വരുന്നുണ്ട് ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പത്തായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾ ഒരു ഫോർ ജി ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്ന വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇതിൽ ആറ് പോയിന്റ് നാലഞ്ചിന്റെ ഫുള്ള് ചെടി പ്ലസ് അമല ഡിസ്പ്ലേ വരുന്നുണ്ട് അപ്പം അതെടുത്ത് പറയേണ്ട കാര്യമാണ് പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ് അടിസിന്റെ റിഫ്രഷ് ഹൈറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മീഡിയ ടെക്ര ഹീറോ ജി എന്ന പ്രോസസർ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു പ്രോസസറും ഇതിൽ വരുന്നുണ്ട് പിന്നെ എടുത്ത് ഒരു കാര്യം മുപ്പത്തിമൂന്ന് ആട്ടിന്റെ പാസ് ആണ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട് അയ്യായിരം എം ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് അമ്പത് പ്ലസ് രണ്ട് മെഗാപിക്സൽ ഡൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട് പതിനാറ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് പിന്നെ റിയൽമിയുടെ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ പ്രൈസിനു വെച്ചാൽ സി ഫിഫ്റ്റി ഫൈവ് എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ് അതിൽ അമലുള്ള ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല എൽ സി ഡി ഡിസ്പ്ലേ വരുന്നുള്ളൂ പിന്നെ മീഡിയ ടെക്രീന്റെ ഹീറോ ജി എയ്റ്റൊന്ന് പ്രൊസസറെ കൊടുത്തിട്ടുള്ളു അറുപത്തിനാല് മെഗാ പിക്സൽ മെയിൻ ക്യാമറ ആണ് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ് പിന്നെ വിലയും കുറവുണ്ട് എട്ടായിരത്തി ഇരുനൂറ് രൂപ പ്രൈസിനുസരിയാണ് ഈ ഫോൺ വരുന്നത് അപ്പം പഠിച്ചിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് പ്രൈസിനനുസരിച്ചാൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം എല്ലാന്നിടേലും റിയൽമി ടെന്നി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും പിന്നെ മോട്ടോ ജി തേർട്ടി ടു എന്നുള്ള സ്മാർട്ട് ഫോൺ പത്തായിരം രൂപ അപ്സിനെ വരുന്നുണ്ട് ഇതിലോട്ട് വരുമ്പോൾ ഫുൾ എച്ച് ഡി റെസലൂഷൻ വരുന്ന ഡിസ്പ്ലേ കാരണം നമുക്ക് ലഭിക്കുന്നത് പഞ്ചോൾ ഡിസൈനും തൊണ്ണൂറ് സെൻറ്ററിഷൊക്കെ വരുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ സിക്സ് എയ്റ്റി ഒന്ന് പ്രോസസർ കൊടുത്തിട്ടുണ്ട് അമ്പത് പ്ലസ് എട്ട് എ പ്ലസ് രണ്ട് മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട് അപ്പം അൾട്രാ ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട് പതിനാറ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും അയ്യായിരം എം എച്ച് ബാറ്ററിയും പതിനെട്ട് പട്ടിന്റെ പാസ്സാണ് സപ്പോർട്ട് ഒക്കെ ഇതിൽ വരുന്നുണ്ട് പത്തായിരം രൂപയിലാണ് ഈ ഫോൺ വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഫൈവ് ജി ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ ഇപ്പം പത്തായിരം രൂപയ്ക്ക് താഴെ കുറച്ച് ഫൈവ് ജി ഫോണുകൾ നമുക്ക് കിട്ടുന്നുണ്ട് എട്ടായിരത്തി എണ്ണൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ലാബ്ലേസ് ഫൈവ് ജി എന്ന ഫോൺ വരുന്നുണ്ട് എച്ച് ഡി റെസൊലൂഷന് വരുന്ന ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് വാട്ടർ ഡ്രോപ്പ് എന്ന് വെച്ച ഡിസൈൻ നോച്ചു കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ് അടുത്ത റിഫ്രഷ് ഐറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മീഡിയാട്ടിക് ഡിമെൻസിറ്റി സെവൻ ഹൺഡ്രഡ് എന്ന പ്രോസസ്സറാണ് വരുന്നത് അൻപത് പ്ലസ് രണ്ട് മെഗാ പിക്സൽ ഡ്യൂൽ ക്യാമറ സെറ്റപ്പും എട്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അയ്യായിരം എച്ച് ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നില്ല പിന്നെ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കൂടി വേണമെന്നുണ്ടെങ്കിൽ ലാവ ബ്ലേസ് ടു ഫൈവ് ജി എന്ന ഫോൺ നോക്കാം അതിൽ എക്സ്ട്രാട്ട് പതിനെട്ട് പട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട് പക്ഷേ വില പത്തായിരം രൂപ അപ്രൈസില് വരുന്നുണ്ട് പിന്നെ വളരെ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പോക്കോ എം സിക്സ് പ്രോ ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോൺ ഇതിൽ ആറ് പോയിന്റ് ഏഴ് ഒമ്പത് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേനെ വരുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ് റിഫ്രഷ് ഐറ്റം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ ഫോർ ജെൻ ടു എന്ന പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത് അൻപത് പ്ലസ് രണ്ട് മെഗാപിക്സൽ ഡൽ ക്യാമറ സെറ്റപ്പും എട്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അയ്യായിരം എച്ച് ബാറ്ററിയും പതിനെട്ട് പാട്ട് ആണ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത് പിന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ സാംസങ് എം ഫോർട്ടീൻ എല്ലാന്നുണ്ടെങ്കിൽ എഫ് ഫോർട്ടീൻ ഫൈവ് ജി എന്നീ ഫോണുകളും വരുന്നുണ്ട് ഇതിലും വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എക്സിനോസിന്റെ വൺ ത്രീ ത്രീ സീറോ എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത് ഫൈവ് ജി സപ്പോർട്ട് സപ്പോർട്ട് വരുന്നുണ്ട് പിന്നെ ഫുൾ എച്ച് ഡി റെസല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട് തൊണ്ണൂറ് അഡ്സിന്റെ റിഫ്രഷ് ഐറ്റം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പഞ്ചോൾ ഡിസൈൻ എടുത്തിട്ടില്ല വാട്ടർ ഡ്രോപ്പ് നോച്ച ഡിസൈനെ നോച്ചേ വരുന്നുള്ളൂ അൻപത് പ്ലസ് രണ്ട് മെഗാ പിക്സൽ ഡൽ ക്യാമറ സെറ്റപ്പും പതിമൂന്ന് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് പിന്നെ ആറായിരം എം എച്ച് ബാറ്ററി ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വാട്ടിന്റെ പാസ്ആൻ സപ്പോർട്ടും വരുന്നുണ്ട് അപ്പോൾ സാംസങ്ങിന്റെ ഈ ഒരു ഫൈവ് ജി ഫോണും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് പത്തായിരം രൂപയ്ക്ക് താഴെ ഇപ്പൊ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഫോണുകൾ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഇതിൽ പേഴ്സണലി ഞാൻ ഏത് ഫോണിലൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്യുക എന്ന് വെച്ചാൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഏഴായിരം രൂപ പ്രൈസ് എന്ന് വെച്ചാൽ നാർസോ എൻ ഫിഫ്റ്റി ത്രീ എന്നുള്ള സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്തേക്കാം അല്ല ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ റിയൽമി ടെൻ എന്നുള്ള സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്തേക്കാം പിന്നെ ഫൈവ് ജി ഫോൺ വേണമെന്നുണ്ടെങ്കിൽ സാംസങ് എം ഫോർട്ടീൻ ഫൈവ് ജി അല്ലാതെ ഉണ്ടെങ്കിൽ എഫ് ഫോർട്ടീൻ ഫൈവ് ജി എന്നീ ഫോണുകളും നോക്കിയേക്കാം എന്തായാലും ഇതുപോലെ നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക